തുറാരൂപതയുടെ മുൻ ബിഷപ്പ് എമരിറ്റസ് ജോർജ് മാമലശ്ശേരി നിത്യതയിലേക്ക്. 92 വയസ്സായിരുന്നു. മേഘാലയയിലെ തുറയിലുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മതസംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കും. 1932 ഏപ്രിൽ 23 കുര്യൻ എലിസബത്ത് ദമ്പതികളുടെ 3 ഇളയവനായി കളത്തൂരിലാണ് ജനനം. 1944 മദ്രാസ് മൈലാപ്പൂർ രൂപതയ്ക്കായി പൂനമല്ലയിലെ സേക്രഡ് ഹാർട്ട് സെമിനാരിയിൽ ചേർന്നു. 1960 തന്റെ പഠനം പൂർത്തിയാക്കി. മിഷണറി തീക്ഷ്ണതയാൽ നയിക്കപ്പെട്ട അദ്ദേഹം വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ സേവിക്കാൻ സന്നദ്ധനായി. മലേറിയ, വന്യജീവികളുടെ ആക്രമം എന്നിവയാൽ ബുദ്ധിമുട്ടിയ ഗുവാഹത്തി അതിരൂപതയിലെ ഖാരോ ഹിൽസിലേക്കായിരുന്നു തൻ്റെ ശുശ്രൂഷകൾക്കായി 1960 അദ്ദേഹം എത്തപ്പെട്ടത്. 1 തുറയിലും ബാഗ്മാരയിലും അസിസ്റ്റന്റ് ഇടവക വികാരിയായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം 1970 ഡാലുവിലെ ഇടവക വികാരിയായി അഭിഷിക്തനായി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അദ്ദേഹം തൻ്റെ ഇടവകയിൽ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് താമസവും ഭക്ഷണവും പിന്തുണയും നൽകി. 1979 ഫെബ്രുവരി 8 ഫാദർ ജോർജ് മാമലശ്ശേരിയെ തൻ്റെ 46 വയസ്സിൽ തുറാരൂപതയുടെ ആദ്യത്തെ ബിഷപ്പായി വത്തിക്കാൻ നിയമിക്കുന്നത്. രൂപതയെ അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ നയിച്ചതിൻ്റെ ഫലമായി രൂപതയിൽ ഇടവകകൾ വൻതോതിൽ വർദ്ധിക്കുവാൻ തുടങ്ങിയിരുന്നു. അതോടൊപ്പം തൻ്റെ രൂപതാ പരിധിയിലെ പ്രദേശങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മോശം നിലവാരം തിരിച്ചറിഞ്ഞ ബിഷപ്പ് അവിടുത്തെ വിദൂര സ്ഥലങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. തുറയിലും വില്യം നഗറിലും കോളേജുകൾ സ്ഥാപിക്കാൻ ബിഷപ്പ് മാമലശ്ശേരി സലേഷ്യന്മാരെയും ജെസ്യൂട്ടുമാരെയും തൻ്റെ രൂപതയിലേക്ക് ക്ഷണിച്ചു. 1993 തുറയിൽ 150 കിടക്കകളുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അവിടെ നിർമ്മിക്കപ്പെട്ടു. ബിഷപ്പിൻ്റെ ഇത്തരത്തിലുള്ള നിർമ്മാണ സംരംഭങ്ങൾ അദ്ദേഹത്തിന് എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സാമ്പത്തിക വികസനം എന്നീ മേഖലകളിലെ സംഭാവനകൾക്ക് മേഘാലയ സർക്കാർ അദ്ദേഹത്തെ പാട്ടോഗൻ സാങ്മ അവാർഡ് നൽകി ആദരിച്ചിരുന്നു. കൂടാതെ മേഘാലയയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അദ്ദേഹത്തെ 2019 ഓണററി ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചു.